ഭക്ഷണത്തെ പറ്റി ഒരു കാര്യം, ഞാനൊരു ഭക്ഷണപ്രിയയാണ്. ഭക്ഷണപ്രിയ? അതെ, ഭക്ഷണപ്രിയയാണ്. എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ അത് ഒഴിവാക്കുന്നു. ഇടവേളകളിൽ ഞാൻ ഒരുപാട് ഭക്ഷണം കഴിക്കും. ഞാനൊരു മൃഗസ്നേഹി കൂടിയാണ്. ഓ, അപ്പോൾ അതിനാലാണ് നിങ്ങൾ അവയെ കഴിക്കുന്നത്? എന്നാൽ ചില സംഭവങ്ങൾ കാണുമ്പോൾ. ഇല്ല, ആളുകൾ പറയും ഞാൻ ഭക്ഷണത്തെ സ്നേഹിക്കുന്നുവെന്ന്. അവർ മൃഗങ്ങളെയും സ്നേഹിക്കുന്നു, അതിനാൽ അവർ അവയെ ഭക്ഷണത്തിൽ ചേർക്കുന്നു. ഇല്ല, ഞാൻ പലതവണ ശ്രമിച്ചു. ശരി, ഞാൻ നോൺ വെജ് കഴിക്കുന്നത് ഉപേക്ഷിക്കണം. അതും ഞാൻ പരീക്ഷിച്ചു. ഞാൻ ഒരാഴ്ചയോ 10 ദിവസമോ നോൺ വെജിൽ നിന്നും വിട്ടുനിന്നു. എന്നാൽ ആരെങ്കിലും നോൺ വെജ് കഴിക്കുന്നത് കാണുന്ന നിമിഷം, ശരി, അടുത്ത മാസം മുതൽ നിർത്താം. എനിക്കറിയില്ല ഇതിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു വരും. എനിക്കും വീട്ടിൽ 2 വളർത്തു മൃഗങ്ങളുണ്ട്. എനിക്കറിയില്ല ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സദ്ഗുരു എന്താണ് പറയുന്നത്. ഈ നോൺ വെജ് കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും. എപ്പോഴാണ് നിങ്ങൾ വളർത്തുമൃഗങ്ങളെ കഴിക്കാൻ പോകുന്നത്? ഇല്ല ഇല്ല, അവരെന്റെ കുഞ്ഞുങ്ങളെ പോലെയാണ്. അതാണ് അവർ പറയുന്നത്. ഞാൻ പല ആളുകളെ കണ്ടിട്ടുണ്ട്, കോഴിയോടും മറ്റും വളരെ മനോഹരമായി സംസാരിക്കുന്നു. അടുത്ത ആഴ്ച അവർ അവയെ കഴിക്കുന്നു. താങ്കൾ ഒരു വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാനൊരു ഹ്യൂമനിറ്റേറിയൻ ആണ്. ഹ്യൂമനിറ്റേറിയൻ? നോക്കൂ, സസ്യങ്ങൾ മറ്റേതൊരു സൃഷ്ടിയെയും പോലെ പ്രതികരണ ശേഷിയുള്ളവയാണെന്ന് കാണിക്കുന്നതിന് ഇന്ന് വളരെയധികം പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളൊരു ചെടിയോ മൃഗമോ അല്ലെങ്കിൽ എന്തു തന്നെ കഴിച്ചാലും അത് ഹിംസ തന്നെയാണ്. അവർ നിലവിളിക്കുന്നില്ല എന്നതാണ് കാര്യം. അവർ നിലവിളിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അവർ നിലവിളിക്കുന്നുവെന്ന് കാണിക്കുന്നതിന് മതിയായ തെളിവുകളുണ്ട്. മരങ്ങൾക്കിടയിലേക്ക് ഒരു മൃഗം വന്നാൽ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇവിടെ 1000 അല്ലെങ്കിൽ 10,000 മരങ്ങളുണ്ടെന്ന് നിങ്ങൾ കരുതുക. ഒരു ആന വന്ന് വൃക്ഷങ്ങളുടെ ഇലകൾ ഭക്ഷിക്കാൻ തുടങ്ങി എന്ന് കരുതുക. ഉടനെ ഈ വൃക്ഷം അതിൻ്റെ ഇനത്തിലെ എല്ലാ മരങ്ങൾക്കും അത് ഭക്ഷിക്കപ്പെടുന്നതായി സന്ദേശങ്ങൾ അയക്കും. അത് ആനയെ തിരിച്ചറിയുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല, പക്ഷേ ഇതുപോലെ എന്തോ ഒന്ന് തന്നെ ഭക്ഷിക്കുന്നതായി അറിയും. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആന മറ്റ് മരങ്ങൾ ഭക്ഷിക്കാൻ പോയാൽ എല്ലാ വൃക്ഷങ്ങളും അവയുടെ ഇലകളിൽ ഒരു നിശ്ചിത അളവിൽ വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആന അതിനെ കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കയ്പും വിഷവും ഉള്ളതിനാൽ അതിനെ കഴിക്കില്ല. അതിനാൽ അവർക്കിടയിലും വളരെയധികം സംവേദനക്ഷമതയുണ്ട്. അതിനാൽ നിങ്ങളൊരു പഴമോ പച്ചക്കറിയോ പറിച്ച് കഴിക്കുന്നതോ മൃഗത്തെ കൊന്ന് തിന്നുന്നതോ എല്ലാം ക്രൂരമാണ്. അത് ആവശ്യമുള്ള പരിധിവരെ മാത്രം ചെയ്യുക. നമ്മൾ കുറച്ച് സംവേദനക്ഷമതയോടെ ചെയ്യണം. ഭക്ഷണപ്രിയ എന്ന ആശയം നിങ്ങൾ ഉപേക്ഷിക്കണം. നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. നാം ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇതിനോട് നമ്മൾ ക്രൂരമായിരിക്കും. എന്നാൽ ഭക്ഷണത്തിൽ സ്വയം അടയാളം കണ്ടെത്തുന്നത് ശരിയല്ല, കാരണം അതിനർത്ഥം നാം ആസക്തരാകും എന്നാണ്. ഇതുകൊണ്ട് നമ്മൾ പരിപോഷണം മാത്രമല്ല ചെയ്യുന്നത്, സ്വയം പരിപോഷിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഒരു ജീവിതം എന്ന നിലയിൽ സ്വയം പരിപോഷിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്, കാരണം ലോകത്തിലെ ഭക്ഷണചക്രം ഇങ്ങനെയാണ്. എന്നാൽ ആനന്ദത്തിനായി മറ്റൊരു ജീവിതം സ്വമേധയാ എടുക്കാൻ നമുക്ക് അവകാശമില്ല, നമുക്കതിൽ ഒരിടപാടുമില്ല. ഈ ജീവിതത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് എല്ലാ അവകാശവുമുണ്ട്. എന്നാൽ മറ്റൊരു ജീവനെടുക്കുന്നത് ആസ്വദിക്കാൻ നമുക്ക് അവകാശമില്ല. അതിനാൽ സ്വയം ഭക്ഷണപ്രിയ എന്ന് വിളിക്കരുത്, കാരണം ഭക്ഷണം ഒരിക്കലും നിങ്ങളുടെ അടയാളമാകരുത്. അതിജീവനത്തിനായി, പോഷണത്തിനായി ഈ നിമിഷം നമ്മൾ കഴിക്കേണ്ടത് കഴിക്കുക തന്നെ ചെയ്യണം. നന്ദി.